രാഷ്ട്രീയ നിരീക്ഷകൻ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, പല വിഷയങ്ങളിൽ സംസാരിക്കാൻ താങ്കളെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ പൂരം ഒരു പക്ഷേ അതുപോലുള്ള ഒരു വിഷയമല്ല താങ്കൾക്ക്. എത്രയോ വർഷങ്ങളായി പൂരം കാണാനും അതിന്റെയൊക്കെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹം തന്നെ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് നൽകുകയാണ്, എന്നിട്ട് സ്വയം കുറ്റവിമുക്തനാക്കുന്നു. ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രഹസനം എന്ന് നമ്മളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു നിലയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും പൂരം കലക്കിയ ആളെ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് പുറത്തു വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഈ പൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി. പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, ഈ പൂരം ഇഷ്ടപ്പെടുന്ന പൂര ആസ്വാദകരായിട്ടുള്ള പൂരപ്രേമികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും ഒരു ഹൃദയവികാരമാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുകയില്ല. ആലപ്പുഴക്കാർക്ക് അല്ലെങ്കിൽ കുട്ടനാട്ടുകാർക്ക് വള്ളംകളി പോലെയാണ് തൃശ്ശൂർക്കാർക്ക് അല്ലെങ്കിൽ പൂരപ്രേമികൾക്ക് തൃശ്ശൂർ പൂരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഗതിയാണ്, യാതൊരു സംശയമില്ല. അത് അലങ്കോലമാക്കി എന്ന് പറയുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ല. കഴിഞ്ഞ വർഷം പൂരത്തിന് ഇതേ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അപ്രായോഗികമായ പല ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്ത അന്ന് തന്നെ പൂരപ്രേമികളുടെ സംഘടനയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ഇയാളെ ആ സ്ഥാനത്ത് ഇരുത്തി കൊണ്ട് പൂരം നടത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാണ്. യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ വർഷം ആ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതലേ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരുന്നു. തറവാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു. പൂരം നടത്താൻ പറ്റുകയില്ല എന്ന് ദേവസ്വങ്ങൾ നിലപാടെടുത്തിരുന്നു. പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് അത് ഒരുമാതിരി ആ ഉത്തീർപ്പാക്കി പൂരത്തിലേക്ക് പോയത്. ആദ്യഘട്ടം പോലെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അപ്രായോഗികമായിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ആന എഴുന്നള്ളിക്കുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് മുതൽക്ക് ഈ പോലീസിന്റെ ഭാഗത്തുള്ള കുണ്ടാമണ്ടികൾ ആരംഭിച്ചു. കരിമംഗല ശാസ്താവ് എഴുന്നള്ളുന്ന സമയത്തൊട്ട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനായിട്ട് പോലീസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല. സ്ഥലം MLA പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, കളക്ടറുണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിട്ടും പരിഹാരം ഉണ്ടായില്ല, അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ ആരാണ് കൂടുതൽ ഉത്തരവാദി, ADGP ആണോ അല്ലെങ്കിൽ പോലീസ് മേധാവിയാണോ ആഭ്യന്തരമന്ത്രിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പൂരം എന്തുകൊണ്ട് അലങ്കോലപ്പെടുത്തും? അത് മാത്രമല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്ന് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് അതിൽ വിപ്രതിപത്തിയുള്ള ആളുകൾ. തെരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ ആഭ്യന്തര വകുപ്പ് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും അത് LDFന്റെ സ്ഥാനാർത്ഥിയാണല്ലോ ബാധിക്കുക എന്നൊരു വിഷയമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ വീഴ്ചയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അത് LDFന്റെ സ്ഥാനാർത്ഥിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി കൂടി അവിടെ വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനിക്കാനല്ലോ, അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചല്ലോ. LDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് നയിച്ച പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തൃശ്ശൂർ പൂരം അലങ്കോലമായതായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, മന്ത്രിമാരടക്കം ഉണ്ടായിരുന്നല്ലോ. ആ പോലീസ് കമ്മീഷണർ അപ്പോഴേക്കപ്പോൾ സസ്പെൻഡ് ചെയ്യണ്ടല്ലേ? അത് എന്തോ ചെയ്യാഞ്ഞത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും വേണ്ടി അയാളെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് വേറെ സീറ്റിലേക്ക് മാറ്റി, അത്രയല്ലേ ചെയ്തുള്ളൂ? നേരെ മറിച്ച് ആ പോലീസ് കമ്മീഷണർ സെക്കൻഡിൽ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരുപക്ഷെ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല. അത് എന്തുകൊണ്ട് ചെയ്തില്ല? അതെല്ലാം പ്രധാന എന്തുകൊണ്ട് ഇവരാരും കിട്ടുന്നില്ല? ഇപ്പോൾ പലരും വികാരപരമായിട്ട് സമീപിക്കുന്നുണ്ട്, പല പത്രങ്ങളും മുഖപ്രസംഗം എഴുതുന്നുണ്ട് പൂരം കലക്കിയത് വലിയ തെറ്റായി പോയെന്നുണ്ട്. പൂരം കലക്കിയത് തെറ്റായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അഭിപ്രായത്തിന് ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ മാത്രമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അയാൾക്ക് മേൽനോട്ടം വഹിച്ച ആളുടെ മേലും ചോദിക്കാൻ പറ്റുകയില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരാരും ആ സമയത്ത് ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ ഇപ്പൊ നടപടിയെടുക്കണം? ആദ്യത്തെ അസ്വാരസ്യം ഉണ്ടായപ്പോൾ തന്നെ എന്തുകൊണ്ട് അവിടെയുള്ള ഉന്നത തലത്തിലുള്ള, ഇപ്പോൾ ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല ആ നിമിഷം അത് സുഗമമായി മുന്നോട്ട് പോകാൻ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്.